ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കവേ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി 54 ദിവസത്തോളം തടങ്കലിലാക്കിയ മിയാഷേം തന്റെ ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തി. തടവിലായിരുന്ന കാലയളവിൽ താൻ കടന്നുപോയത് ഹോളോകോസ്റ്റ് അനുഭവത്തിലൂടെ ആയിരുന്നുവെന്ന് 21 വയസ്സുകാരി മിയാഷേം ഇസ്രായേൽ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കി. ഏതു നിമിഷവും ബലാത്സംഗം ചെയ്യപ്പെടാവുന്നതും കൊല്ലപ്പെടാവുന്നതുമായ അവസ്ഥയിലായിരുന്നു താനെന്ന് മിയ പറയുന്നു. നവംബർ 30 മിയയെ ഭീകരർ വിട്ടയച്ചത്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിലാണ് തന്നെ പാർപ്പിച്ചിരുന്നത് എന്ന് മിയ പറഞ്ഞു. വെളിച്ചം പോലും കടന്നു വരാത്ത മുറിയിൽ തന്നോടൊപ്പം 24 മണിക്കൂറും ഒരു ഭീകരനും ഉണ്ടായിരുന്നതായി മിയ വ്യക്തമാക്കി. ഭീകരരുടെ തടവിലായിരുന്ന 54 ദിവസം തനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ലെന്നും 2-3 ദിവസം ഭക്ഷണം പോലുമില്ലാതെ കഴിയേണ്ട അവസ്ഥ ഉണ്ടായെന്നും മരണഭയം തന്നെ എപ്പോഴും വേട്ടയാടിയിരുന്നുവെന്നും മിയ പറയുന്നു. ഗാസയിൽ താമസിക്കുന്നവർ ഭീകരരാണെന്നും അവരെപ്പറ്റി ലോകം അറിഞ്ഞിരിക്കണമെന്നും നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ടാണ് അഭിമുഖം അവസാനിക്കുന്നത്.